ഹലോ ഫ്രണ്ട്സ്, വർക്ക് അറ്റ് ഹോം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് AI ടെക്നോളജി ഉപയോഗിച്ച് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ സാധിക്കുന്ന വീഡിയോ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയുന്നത് AI വീഡിയോ പ്രൊഡക്ഷൻ സെക്ടറിൽ ഉണ്ടാക്കുന്ന അഭൂതപൂർവമായ അത്ഭുതകരമായ മുന്നേറ്റം അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഒരു അപ്ലിക്കേഷൻ, ഒരു ഫ്രീ അപ്ലിക്കേഷൻ, അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഫ്രീ ആയിട്ടുള്ള അപ്ലിക്കേഷൻസാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും കൂടി ഏത് അപ്ലിക്കേഷൻ, ഏത് AI ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ പെയ്ഡ് വേർഷനിലാണ് അത് കൃത്യമായിട്ട് വർക്കാവുക. കുറേയൊക്കെ അവർ സൗജന്യമായിട്ട് തരും, പക്ഷേ കുറേ ഫെസിലിറ്റീസ് പെയ്ഡ് വേർഷനിലായിരിക്കും കിടക്കുക. അപ്പം ഞങ്ങളിവിടെ കുറേ അപ്ലിക്കേഷൻസ് ഓൾറെഡി പേ ചെയ്തിട്ടൊക്കെ അത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ വർക്കിലും ഞങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൽ പോയിട്ട് wiggle.ai എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അത് കാണാൻ സാധിക്കും. wiggle.ai വേറെ ഒരു ഇതുണ്ട്, അതിലേക്ക് പോവരുത്. wiggle.ai എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽസും അതിൻ്റെ സാധ്യതകളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ നമുക്ക് ഈ വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഇമേജിനെടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ വരുന്ന മോഷൻ അതേപോലെ തന്നെ AI ജനറേറ്റഡിലേക്ക് മാറ്റുന്ന, ജനറേറ്റഡ് ഇമേജിലേക്ക് മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് വിഗിൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് wiggle.ai പ്രവർത്തിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്കത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ജോയിൻ അവർ ഡിസ്കോഡ്, സൈനപ്പ് ചെയ്തതിന് ശേഷം ജോയിൻ അവർ ഡിസ്കോഡിലേക്ക് പോവുക. അതായത് ഡിസ്കോഡ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ പ്രൊഫഷണൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചാറ്റ് അപ്ലിക്കേഷനാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എല്ലാവിധ AI അപ്ലിക്കേഷൻസ് ഇപ്പോൾ അവർക്ക് ഈ ഡിസ്കോഡ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴിയാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ വിഗിൾ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നേരെ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ അനിമേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അനിമേ, അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇമേജ് വെച്ചിട്ട് ഓരോ വീഡിയോയിലെ ആ ഇമേജ്, ആ വീഡിയോയിൽ ആരാണോ കളിക്കുന്നത് മെയിൻ ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇവരുടെ ഇമേജ് വെക്കുന്ന ഒരു അപ്ലിക്കേഷനാണത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള പിക്ചർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനങ്ങനെ പലപ്പോഴും ചെയ്യാറുണ്ട് ഇതിൽ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മീറ്റ, നമുക്ക് എല്ലാവരുടെ കയ്യിലും മീറ്റ ഉണ്ടായിരിക്കും. അല്ല, ഞാനൊക്കെ യൂസ് ചെയ്തിരുന്നത് മിഡ്ജേണിയും ലിയനാർഡോ AI യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് പെയ്ഡ് വേർഷൻസ് ആണ്. പക്ഷെ നമുക്ക് പേ അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് മീറ്റ് AI. പലരുടെ ബിസിനസ് വാട്സപ്പ് അല്ലാതെ പേഴ്സണൽ വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും മീറ്റ. ആ മീറ്റയിൽ നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഇത് കിട്ടും. ഇപ്പം ഞാനിവിടെ അടിച്ചു കൊടുത്തൊരു പ്രോംപ്റ്റാണ് A man സ്റ്റാൻഡിങ് പോസ് ഓപ്പൺ ദ ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിക്ചറാണ് വന്നേക്കുന്നത്. പല പിക്ചറുകളും നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പിക്ചർ എടുക്കുക, അതിനൊന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്ത പിക്ചറിനെ നമുക്ക് ക്യാൻവയിലേക്ക് കൊണ്ടുവരാം. ക്യാൻവയിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഡൗൺലോഡ് ചെയ്ത ആ ഇമേജിനെ നമ്മൾ ഇവിടെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ ഡിസ്കോഡിൽ വന്നിട്ട് ആ വിഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ അനിമേ 2, 3, 4 കുറേ ഉണ്ട്. ഇപ്പം നമ്മളൊരു അനിമേ 1 പോയിട്ട് അവിടെ നമ്മുടെ ഇമേജ്, നമ്മുടെ ഇമേജിനെ നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ ഏതെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടാവും, അതിനെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോസ് എടുത്തിട്ട് അതിനെ നമുക്ക് ആ ഈ കുട്ടി കളിക്കുന്ന ആ ഇമേജിന് പകരം നമ്മുടെ ഇമേജാക്കി മാറ്റാൻ സാധിക്കും. അപ്പം ഞാൻ ഇതിനെ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ കമാൻഡ് കൊടുക്കണം. നമുക്ക് ഇവിടെ അനിമ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ വരുമ്പോൾ റൈറ്റിൽ നമുക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. അത് ബാക്ക് സ്ലാഷ് അടിച്ചിട്ട് അടിക്കുന്ന സമയത്ത് ഇവിടെ മുകളിൽ മിക്സ്
ഇമേജ് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിനെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് പി എൻ ജി ഫയല്, അതാണ് നമ്മളിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വീഡിയോ, ഏത് വീഡിയോയിലേക്കാണ് നമ്മൾ ആ ഒരു ഇമേജിനെ ക്ലോൺ ചെയ്യേണ്ടത്, ആ ഇമേജിനെ എടുക്കണം, ആ വീഡിയോനെ എടുക്കണം. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത പോസ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഓപ്പൺ കൊടുത്തു. ഇനി കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ കൊടുക്കാം. ഒന്നുകിൽ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ഫ്രം വീഡിയോ, നമ്മൾ നേരത്തെ കൊടുത്ത വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് അതിനെ വേറൊരു എഡിറ്റിംഗ് അപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് അതിനെ ഗ്രീൻ മാറ്റി അല്ലെങ്കിൽ വൈറ്റ് മാറ്റിയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കോമ്പോസിറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇമേജിൽ കൊണ്ടുപോയി കറക്റ്റ് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രം വീഡിയോ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ ഇമേജ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിവിടെ ഫ്രം വീഡിയോ കൊടുത്തു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇമേജ് കൊടുത്തു, നമ്മുടെ ഇമേജ് കൊടുത്തു, വീഡിയോ ഏത് വീഡിയോ ആണോ അതിൽ അപ്ലോഡ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ഫ്രം വീഡിയോ എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഒരു കുറച്ച് സമയം കൊണ്ട് ഇവിടെ താഴ്ത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊഫൈലിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട വരുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ ഇമേജ് അവിടെ പ്രോസസ്സായിട്ടുണ്ടാകും. നമ്മളവിടെ കൊടുത്ത ഇമേജ്, ആ ഇമേജ് ഈ വീഡിയോയിലേക്ക് വന്നു നിൽക്കുകയാണ്. അതിൻ്റെ കണ്ടോ ആ ഡാൻസ് നമുക്കവിടെ കാണാൻ സാധിക്കും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാലിൻ്റെ അവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഷേപ്പിൻ്റെ ആ ഒരു വിഡ്ത്തും ഹൈറ്റൊക്കെ ആ ഡാൻസിലത്തെ ആ രൂപമായിട്ട് കൃത്യമായിട്ട് സ്യൂട്ട് ആവാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടിയും ഗ്രീൻ സ്ക്രീനിലേക്ക് ആക്കിയിട്ട് അത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോ കാണാൻ സാധിക്കും കണ്ടോ. ഇതേപോലെ തന്നെയാണ് അവർ ഗ്രീൻ സ്ക്രീനിലാണ് അത് ചെയ്തേക്കണം. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ എടുത്തിട്ട് കോമ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. വേറെ ഏതെങ്കിലും റൂമിലോ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലോ വെച്ചിട്ട് കോമ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടിയും ചെയ്ത് നോക്കാം. ഇവിടെ ബാക്ക് സ്ലാഷ് അടിക്കുന്നു, മിക്സ് കൊടുക്കുന്നു. നമ്മുടെ ഇമേജ് നമ്മളിവിടെ പി എൻ ജി ഇമേജ് കൊടുക്കുന്നു. അതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ പോയിട്ട് ആ പോസ് കൊടുക്കുന്നു, എം ഒ വി ഫയലാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ കൊടുക്കുന്നു. അതിന് വൈറ്റ് കൊടുക്കാം, ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ വൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻ കൊടുക്കുന്നു. ഇനി ഇതിന് ശേഷം എൻ്റർ അടിക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്യാരക്ടർ ഇമേജ് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് കളിക്കുന്നത് കാണാം. എന്നിട്ട് നമുക്ക് അതിനെടുത്തിട്ട് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് കോമ്പോസിറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെ കൊടുത്ത ഇമേജ് ഗ്രീൻ സ്ക്രീനിൽ വന്നു നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെടുത്തിട്ട് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും നമുക്കൊരു എഡിറ്റിംഗ് മെഷീനിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രീ എഡിറ്റിംഗ് ടൂൾസൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് അത് ഗ്രീൻ സ്ക്രീൻ കളഞ്ഞാൽ മതി. ഞാനിവിടെ ഫിലിമോറയിൽ അതെങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇമേജ് ഗ്രീൻ ഇമേജ് ഇവിടെ കൊടുന്നു, ജസ്റ്റ് കണ്ടോ നമ്മുടെ ഗ്രീൻ ഇമേജാണ് ഇവിടെ. ഇനി നമുക്കൊരു ഈ മ്യൂസിക് കോപ്പിറൈറ്റഡ് ആയിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ ഈ മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേറെ മ്യൂസിക് കൊടുക്കാം. സ്റ്റോക്ക് മീഡിയയിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എടുത്തിട്ട് അതിവിടെ കൊടുക്കാം. നമ്മുടെ ഇമേജ് വന്നേക്കാണ്. ഇമേജിന് വേണമെങ്കിൽ സൈസ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് അതിൻ്റെ ഒരു ക്ലാരിറ്റി പോവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമുക്കത് അവിടെ അത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ക്ലാരിറ്റി പോയി. ഇനിയിപ്പോൾ ക്ലാരിറ്റി നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോ എൻഹാൻസറൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് വളരെ പ്രൊഫഷണലായിട്ട് പലരും എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല നല്ല സ്റ്റേജ് പ്രോഗ്രാംസിൽ ചില ആക്ടേഴ്സിനെ മാറ്റിയിട്ട് ഈ വേറെ വ്യക്തികളെ വെച്ചിട്ട് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഫണ്ണി ട്രൈ ഔട്ടാണ്, AI ടൂളാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇതിന് പെയ്ഡ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ അതിലെന്താണ് ഫെസിലിറ്റി കൂടുതൽ അവൈലബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്കും കൂടി ഒരു അതിനെക്കുറിച്ച് അറിവ് കിട്ടും. ഇപ്പം ഇത് എനിക്കും അതൊരു ഫണ്ണി ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. നമുക്കിവിടെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഫ്രീ മ്യൂസിക്കുകൾ എടുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവും. അപ്പം ഇത്രയാണ് വിഗലിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോസിലൊക്കെ വളരെയധികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്, ഞാൻ ഒരുപാട് ടൂൾസിനെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസ പലതും പെയ്ഡ് വേർഷൻസാണ്, അപ്പോൾ പൈസ നന്നായിട്ട് ചിലവാകുന്നുണ്ട്. എങ്കിലും കൂടി കുറേയൊക്കെ നമ്മുടെ വർക്കിൽ, ഞങ്ങളുടെ വർക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വർക്കായിട്ടും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനത്തെ നൂതനമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, കൂടുതലും സൗജന്യമായിട്ടുള്ളതും അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ളതുമായ AI ടൂൾസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.